ேப்பான் இ மாணிப்பான்சுவேக்கன இது பிராபிப்பான் இது கிருபையதான் ஏசுவே என்று கண்டு இத்திரேப்பான் மாப்பான்சுவே யோகியனல்ல இது பிரபிப்பான் இது கிருபயதாள் ஏசுவே സത്യം സത്യമായി എന്ന ദൈവജന സന്ദേശത്തിലേക്ക് സ്വാഗതം ദൈവജന നന്ദിയോടെ സ്തോത്രം ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകചരിത്രത്തിൽ നിസ്തുല്യമായ ഒരു സംഭവം ഉണ്ടായി എരുഷലേമിൽ നിഷ്കളങ്കനായ ദൈവപുത്രൻ മനുഷ്യരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു ഇതേപ്പറ്റി ദൈവത്തിൻ്റെ വചനം ധാരാളമായി പ്രസ്താവിക്കുന്നു ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഉരുന്തർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകൾ പ്രകാരം മരിച്ചു യേശുക്രിസ്തുവിന് മരണം മറ്റെല്ലാവരുടെയും മരണങ്ങളിൽ നിന്നും നിസ്തുല്യമായി വിഭിന്നമാണ് ഈ ലോകത്തിൽ അനേക തത്വശാസ്ത്രകൾ വന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് വലിയ വലിയ സേവനങ്ങൾ ചെയ്തവർ ആത്മീയ കോളത്ത് വളരെ പ്രതിഭകളായിരുന്നവർ വരികയും പ്രസംഗിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിന് മരണം ഈ എല്ലാ മരണങ്ങളിൽ നിന്നും വളരെ വിഭിന്നമായിരുന്നു ആ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്തുകൊണ്ട് വിഭിന്നമായിരിക്കുന്നു എന്ന് ചില കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതിന് ശേഷം ഈ മരണത്തിൻ്റെ എന്താണ് ആ മരണത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കുള്ള നഷ്ടം എന്താണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മരണം നിസ്തുല്യമായ തുല്യതയില്ലാത്തതായിട്ടുള്ള മരണമാണ് ഒന്നാമതായി അത് ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ദൈവത്താൽ തീരുമാനിക്കപ്പെട്ടതായിട്ടുള്ള വിഷയമാണ് ദൈവം അത് മുന്നമേ തീരുമാനിച്ചതാണ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ ദൈവം മുന്നമേ തീരുമാനിച്ചതാണ് യേശുക്രിസ്തുവിന മരണം അതുകൊണ്ട് യേശുക്രിസ്വന മരണം ഒരു യാദൃക്ഷിക മരണമല്ല രണ്ടാമതായി ദൈവം തീരുമാനിച്ചതായിട്ടുള്ള യേശുക്രിസ്തുവിന മരണം പ്രവാചകന്മാർ കർത്താവിൻ്റെ മരണത്തിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഉൽപ്പത്തി മുതൽ മലാഹി പ്രവചനം വരെയുള്ള പഴയ നിമിഷത്തിൻ്റെ ഏടുകളിൽ കർത്താവാളി യേശുക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി അനേക സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ദാവീത് രാജാവ് ഇരുപത്തിരണ്ടാം സങ്കീതത്തിന് എഴുതുമ്പോൾ ആണിയടിച്ച് ക്രൂശന്മേൽ തൂക്കുക എന്നുള്ളൊരു സംഭവം അന്ന് ലോകത്തിലില്ല എന്നാൽ യേശുവിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നത് എൻ്റെ കൈകളെയും കാലുകളെയും അവർ തുളച്ചു എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു വ്യക്തമായിട്ടുള്ള പ്രവചനം യേശുവിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു വേറൊരു ഭാഗമാണ് ഇഷയാ പ്രവചനം അൻപത്തി മൂന്നാമധ്യായം അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നാം എല്ലാവരും വഴിതേറ്റിപ്പോയിരുന്നു ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ദണ്ണിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് പത്തും നാനൂറും അഞ്ഞൂറും അറുനൂറും എഴുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ മരണത്തെപ്പറ്റി പ്രവാചകന്മാർ പ്രവചിക്കുകയും അത് ബൈബിളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം കർത്താവ് വന്നു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ലോകത്തിലെ ഒരാൾക്കും ഇത് അവകാശപ്പെടുവാനായിട്ട് സാധ്യമല്ല മൂന്നാമതായി യേശു ക്രിസ്തു ലോകത്തിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മരിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ആളുകൾ പിറക്കുന്നത് മരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒഴിച്ചു കൂടാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ മരിക്കുന്നത് പ്രത്യേകിച്ച് ലോകത്തിന് നന്മ ചെയ്ത ആളുകളെ പറ്റി അത് രാഷ്ട്രീയ തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തവർ മരിക്കരുതെന്നാണ് നമ്മുടെ ആഗ്രഹം അവരുടെ അവർ മരിക്കുമ്പോൾ അത് എത്ര വലിയ നഷ്ടമായി പോയി എന്ന് പ്രസംഗിക്കുകയും അതിനെപ്പറ്റി എഴുതുകയും ചെയ്യും അത് ശരിയുമാണ് നഷ്ടമാണ് എന്നാൽ കർത്താവാളെ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ മരണം നഷ്ടമല്ല അത് ലോകത്തിന് ഏറ്റവും വലിയ ലാഭമായി തീർന്നു ഇന്ന് ലോകത്തിൽ ഏറ്റവും ലാഭമായിരിക്കുന്നൊരു കാര്യം കർത്താവാളെ യേശു മരണമാണ് കർത്താവായുള്ള യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ വേറൊരു നിസ്തുലത കർത്താവൻ്റെ വചനത്തിൽ ഇതിനെപ്പറ്റി നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമല്ല അത് മനഃപൂർവമായി താൻ സ്വമേധ തിരഞ്ഞെടുത്തതായിട്ടുള്ള ഒരു മരണമായിരുന്നു കർത്താവായുള്ള യേശുക്രിസ്തു ദൈവ പുത്രനാകിയാൽ ദൈവത്തിൻ്റെ എല്ലാ ശക്തിയും തനിക്കുള്ളതാകിയാൽ അവൻ ദൈവമാകിയാൽ തനിക്ക് നിഷ്പ്രയാസം തൻ്റെ മരണത്തെ ഒഴിവാക്കാമായിരുന്നു തൻ്റെ ശത്രുക്കളെ യാതൊരു പ്രയാസവും കൂടാതെ അനായാസേന തനിക്ക് നശിപ്പിക്കുവാൻ തൻ്റെ വായിലെ ഒരു വാക്ക് മാത്രം മതി സകലവും തൻ്റെ വചനം കൊണ്ട് നിർമ്മിക്കുകയും സകലവും തൻ്റെ വചനത്താൽ ഭരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഒരു വാക്ക് മതി തൻ്റെ ശത്രുക്കളെ നിർവീര്യമാക്കുവാൻ അവിടെ കർത്താവുള്ള യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാനും വരികയില്ല വരുന്നവരെ കത്തിച്ച് ഭസ്മമാക്കുവാൻ തൻ്റെ ഒരു വച വചനത്തിന് മതി പക്ഷേ അങ്ങനെയല്ല കർത്താവ് സ്വമനസ്സ മരിക്കുവാനായിട്ട് തയ്യാറായി അതിനെപ്പറ്റിയാണ് കർത്താവ് ധാരാളമായിട്ട് സംസാരിച്ചത് താൻ മനോഹരമായ ചില വചനങ്ങൾ സംസാരിച്ചു എന്നുള്ളത് മാത്രമല്ല തൻ്റെ മരണത്തെപ്പറ്റി ധാരാളമായിട്ട് സംസാരിച്ചു അത് തൻ്റെ ശിഷ്യന്മാർക്ക് വളരെ സങ്കടവുമായിരുന്നു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ജാതികൾ കലേൽപ്പിക്കപ്പെടും റോമാക്കാരെ കലേൽപ്പിക്കപ്പെടും അവരെന്നെ തല്ലും എൻ്റെ മേലെ തുപ്പും എന്നെ അവർ പരിഹസിക്കും എന്നെ പരിഹസിക്കും യഹൂദന്മാർ അന്നത്തെ റോമാക്കാർ ആയിട്ടുള്ള ഗവർണർമാർക്ക് എന്നെ കൈമാറും അവസാനം ഞാൻ ക്രൂശിക്കപ്പെടും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റും താനത് വ്യക്തമായി തൻ്റെ ഉപദേശങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് കർത്താപാള യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ വലിയൊരു പ്രത്യേകത ആറാമതായിട്ട് പറഞ്ഞാൽ താൻ മരിച്ചത് തൻ്റെ യാതൊരു കുറ്റം കൊണ്ടുമല്ല ഈ ലോകത്തിലെ ആളുകൾ മരിക്കുന്നത് പലപ്പോഴും അവർ ചെയ്ത ചില കുറ്റങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ ആളുകളെ തടവിലാക്കുന്നതും ശിക്ഷയ്ക്ക് വിധിക്കുന്നതും അവരുടെ കുറ്റം ചെയ്തുകൊണ്ടാണ് എന്നാൽ കർത്താവളെ യേശുക്കുസ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല അവൻ്റെ ശത്രുക്കൾ പോലും അവൻ്റെ മുഖത്ത് നോക്കി നീ ഇന്ന കുറ്റം ചെയ്തുവെന്നോ നിൻ്റെ വാക്കുകളിൽ ഇന്ന പിഴവുമെന്നു വന്നോ അവർക്ക് പറയാൻ സാധിച്ചില്ല കർത്താവിൻ്റെ വാക്കുകളെ പിടിക്കുവാനും പ്രവർത്തനങ്ങളെ അവഗ്രഹിക്കുവാനും മതപുരോഹിതന്മാരെപ്പോഴും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കാർക്കും കർത്താവിനെതിരായിട്ട് ഒരു വാക്ക് പരവാനായിട്ട് നിവൃത്തിയില്ലാതെ വണ്ണം കർത്താവിൻ്റെ ജീവിതം നിസ്തുല്യമായിരുന്നു തൻ്റെ മരണം പോലെ തന്നെ കർത്താവ് യാതൊരു രഹസ്യവും രഹസ്യത്തിൽ തന്നെ ഒരു ജീവിതമില്ല തൻ്റെ പ്രവർത്തനങ്ങളും സംസാരവും എല്ലാം പരസ്യമായിരുന്നു അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അവസാനം തന്നെ വിസ്തരിച്ചതായിട്ടുള്ള ഗവർണർമാർക്കും രാജാക്കന്മാർക്കും പ പിലാത്തോസിനാകട്ടെ ഹരോധരാജാവിനാകട്ടെ അവനൊരു കുറ്റവും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ എങ്ങനെയാണ് കർത്താവിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടത് കള്ളസാക്ഷികളെ നിർത്തുകയാണ് കർത്താവിൻ്റെ രക്തത്തിനായിട്ട് ദാഹിക്കുന്ന മത പുരോഹിതന്മാർ അവർ അവനെതിരായിട്ട് കള്ളസാക്ഷികളെ പണം കൊടുത്തു വശത്താക്കിയാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് കർത്താവ് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് ഒരു കാര്യവും കൂടെ ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാം ഏഴാമതായി അവൻ്റെ മരണം മൂന്നാം ദിവസം ഉയർത്തെഴിലൂടെ തൻ്റെ മരണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് സമ്പാദിച്ചു തൻ്റെ ജീവനെ കൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും അവകാശമുണ്ടെന്ന് കർത്താവ് പ്രഖ്യാപിച്ചു താൻ മരിച്ചു തൻ്റെ ജീവനെ കൊടുത്തു മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ജീവിക്കുന്ന ഒരു കർത്താവാണ് മരിച്ച് മൺമറഞ്ഞു പോയ ഒരു കർത്താവല്ല യേശു ക്രിസ്തു മരിച്ച് ആളുകൾ മറക്കേണ്ടതാണെങ്കിൽ ഉപദേശങ്ങൾ പറഞ്ഞൊരു വ്യക്തിയായിട്ടല്ല അവൻ്റെ ഉപദേശങ്ങൾ മാത്രമല്ല ഇന്ന് ജീവിക്കുന്നത് നിസ്തുലനായ ക്രിസ്തു ജീവിക്കുന്നു എന്താണ് അവൻ്റെ പ്രത്യേകത അവൻ ദൈവമാണ് അവൻ മനുഷ്യനായി തീർന്നു അവൻ പാപമില്ലാത്തവനായി ജീവിച്ചു മനുഷ്യരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിക്കൂർശുമേൽ കയറി അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ സർവശക്തി ഉള്ളവനായി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ഇന്ന് ജീവിക്കുന്നു ആ ജീവിക്കുന്ന ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ രക്ഷകനാണ് അടുത്ത ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത് എന്നുള്ളതിനെ പറ്റിയാണ് യേശു ക്രിസ്തു മരിച്ചതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോയ പാപികളെ ദൈവത്തോട് അടുപ്പിക്കുക കർത്താവളെ യേശു ക്രിസ്തു മരണം വഹിച്ചതിൻ്റെ ഫലമായി ദൈവമായിട്ട് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ബന്ധം സ്ഥാപിക്കപ്പെടുവാനുള്ള മാർഗം കർത്താവ് തുറന്നു തരികയാണ് പത്രോസപ്പോസ്സലൻ തൻ്റെ ലേഖനം ഒന്നാം ലേഖനൻ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കേണ്ടതിനു വേണ്ടി ജഡത്തിൽ വഹിക്കുകയും ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു നമ്മെ അടുപ്പിക്കുവാനാണ് കർത്താവാളെ യേശുക്രിസ്തു കാൽവരി ക്രൂശന്മേൽ മരിച്ചത് അപ്പോൾ ദൈവത്തോട് അടുപ്പിക്കുവാൻ ചില ഉപദേശങ്ങൾ മാത്രം പോരേ എത്രയോ മത നേതാക്കന്മാർ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നും എത്രയോ നല്ല ഉപദേശങ്ങൾ പറയുന്ന ഉപദേഷ്ടക്കന്മാർ നമുക്കുണ്ട് മനോഹരമായ ഉപദേശങ്ങൾ പറയുന്ന ആളുകളുണ്ട് ഈ ഉപദേശങ്ങൾ കൊണ്ട് ദൈവത്തോട് ദൈവത്തോടടുക്കുവാൻ മനുഷ്യന് സാധ്യമായിരുന്നുവെങ്കിൽ കർത്താവാളെ യേശുക്രിസ്തു വരണ്ടേ ആവശ്യമില്ല മരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുവാൻ യേശുവിൻ്റെ മരണം അത്യാവശ്യമായിരുന്നു എന്താണ് അതിൻ്റെ കാരണം എന്ന് ബൈബിൾ പറയുന്നു മനുഷ്യരെല്ലാവരും ദൈവത്തോട് അകന്നവരാണ് എന്നാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത് കാരണം പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മക്കളും അവരുടെ മക്കളുമെല്ലാം ആ പാപപങ്കലമായുള്ള ജീവിതത്തിന് ഉടമകളാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാപ എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത കാര്യം ദൈവത്തിൻ്റെ നിലവാരത്തിന് സ്വീകാര്യമല്ലാത്ത നിലയിലാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത് ദൈവത്തിന് ബൈബിൾ പറയുന്നു നല്ലവൻ ആരുമില്ല ദൈവത്തിന് മുൻപാകുന്ന നല്ലവൻ ഇല്ല അവരെ വായൂട്ടും സത്യമില്ല മനുഷ്യർ സത്യമെന്ന് പറയുമ്പോഴും മനുഷ്യർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ പറയുമ്പോഴും ദൈവം സകലത്തും അറിയുന്ന ദൈവം സകലത്തെയും ശോധന ചെയ്യുന്ന ദൈവത്തിന് മുൻപാകെ അത് മലിനതം നിറഞ്ഞതാണ് അത് പാപം നിറഞ്ഞതാണ് പാപം നിറഞ്ഞ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ എന്താണ് മാർഗം മനുഷ്യനെ സ്വയം നന്നാകുവാനായിട്ട് കഴിയില്ല മനുഷ്യനെ സ്വയമായിട്ട് നന്നാകുവാനായിട്ട് സാധിക്കുമെങ്കിൽ ചില ഉപദേശങ്ങൾ കൊണ്ടത് സാധിക്കുമെങ്കിൽ അഥവാ മനുഷ്യൻ്റെ സ്വയ നിയന്ത്രണം കൊണ്ട് പാപത്തെ വിട്ടുമാറാനായിട്ട് സാധിക്കുമെങ്കിൽ കർത്താവ് ആളി യേശുവിൻ്റെ മരണം ആവശ്യമില്ലായിരുന്നു എന്നാൽ സാധ്യമല്ലാത്തതുകൊണ്ടാണ് യേശു കർത്താവ് മരിച്ചത് എൻ്റെ നിങ്ങളുടെ ഇതിലുള്ള ചില പാപങ്ങളെ ചില കോപസ്വഭാവം ചില ദുഷ്ടതയുടെ സ്വഭാവം അല്ലെങ്കിൽ ചില ചില വിഷയങ്ങൾക്കുള്ള അടിമത്വം ഇതെല്ലാം വിട്ടുമാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ഉദാഹരണം പറഞ്ഞാൽ എത്രയോ മദ്യത്തിന് അടിമകളായുള്ള ആളുകളാണ് അവരോട് സംസാരിക്കുമ്പോൾ ഈ മദ്യത്തിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം സാധിക്കും പിന്നെ സാധിക്കുന്നില്ല മനുഷ്യന് സ്വയമായി നന്നാകുവാനായിട്ട് സാധിക്കുമെങ്കിൽ പ്രശ്നമില്ലായിരുന്നു സാധ്യമല്ല കാരണം പാപത്തിന് പാപത്തിനടിമയായിരിക്കുമ്പോൾ സാത്താനും അടിമയാണ് നമ്മൾ നന്നാകുവാൻ സാത്താൻ സമ്മതിക്കുകയില്ല നമ്മുടെ പാപങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തിയുമില്ല അതുകൊണ്ട് കർത്താവാളെ യേശുവിൻ്റെ മരണം ആവശ്യമായിരിക്കുന്നതിന് കാരണം നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാകുവാൻ ദൈവം തന്നെ പ്രവർത്തിക്കണമെന്നുള്ളതാണ് മനുഷ്യൻ്റെ പാവങ്ങളെ വിട്ടുപെരുവാൻ മനുഷ്യന് സാധ്യമാണെങ്കിൽ യേശുവിൻ്റെ ആവശ്യമില്ല എന്നാൽ മനുഷ്യനെ മുറുകെ മുറുകപ്പറ്റുന്ന പാപങ്ങളെ അതിൻ്റെ ശിക്ഷയെ ദൈവം മുൻപാകെ സ്വീകരിക്കുവാൻ കർത്താവ് തയ്യാറായി കർത്താവ് യാതൊരു പാപവും ചെയ്തിട്ടില്ല എന്നാൽ നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ പിതാവ് ഇട്ടപ്പോൾ അത് സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും നമ്മൾക്ക് വേണ്ടി കാൽവറയിൽ യാഗമായി തീരുകയും ചെയ്തു അവിടെ കർത്താവാൾ യേശുവിന് പാപം വഹിക്കുന്നവൻ എന്ന പേരാണ് ഉള്ളത് പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ അവനെപ്പറ്റി പ്രഖ്യാപിച്ചു കർത്താവാള് യേശുവിന് മനുഷ്യരുടെ എല്ലാം പാപങ്ങളെ വഹിക്കുവാനുള്ള അവകാശം എന്താണ് അതിന് യേശുവിന് മാത്രമുള്ള നിസ്തുല്യത എന്താണ് ഞാൻ പറയുന്നത് ഒന്നുകൂടെ പറയാം യേശുക്രിസ്തു ക്രിസ്തു മാത്രം പാപത്തിന് പരിഹാരകനായിരിക്കുന്നതിന് കാരണം എന്താണ് കാരണം യേശു ക്രിസ്തു ദൈവമാണ് യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് മനുഷ്യരുടെ പാപങ്ങളെയെല്ലാം സ്വയം ഏറ്റെടുക്കുവാൻ അവന് കഴിയും രണ്ടാമതവൻ മനുഷ്യനായി തീറും ദൈവമാണ് അവൻ മനുഷ്യനായി അതുകൊണ്ട് മനുഷ്യരുടെ വേദനകളെ മനസ്സിലാക്കി മനുഷ്യ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മനുഷ്യൻ്റെ പ്രതിനിധിയായി ദൈവം മുൻപാകെ തന്നെ തന്നെ അർപ്പിക്കുവാൻ മനുഷ്യന് വേണ്ടി അർപ്പിക്കുവാൻ അവന് സാധിക്കും മൂന്നാമതായി അവൻ നമ്മളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് തൻ്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ അവൻ തയ്യാറായി അങ്ങനെ സ്നേഹിച്ച വേറെ ആളുകളില്ല ഒരർത്ഥ ഒരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ച ഒരു വ്യക്തിയും ലോകത്തിലില്ല കർത്താവ് ഒഴികെ കർത്താവാളെ യേശുവിന് മാത്രം അത് ചെയ്യാനായിട്ട് കഴിയൂ കർത്താവാളെ യേശുക്രസ് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ എന്താണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി യാഗമായി സ്വയം അർപ്പിക്കുവാൻ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ കാരണം അവന് മാത്രമേതിനുള്ള യോഗ്യതയുള്ളൂ അവൻ ദൈവമാണ് മനുഷ്യനാണ് പാപം ചെയ്തിട്ടില്ല പാപമില്ലാത്ത അവൻ മനുഷ്യരുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവൽക്കൂശുമേൽ തൻ്റെ ജീവനെ വെടിഞ്ഞു ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിക്കുവാൻ അവന് കഴിവുണ്ട് അവനതിന് മനസ്സുണ്ട് അവനത് ചെയ്തു അതുകൊണ്ട് കർത്താവിൻ്റെ മരണത്തിൻ്റെ ഈ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കർത്താവിനോട് എത്ര സ്നേഹം വരും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതം അവനായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ മനോഹരമായ ജീവിതം നോക്കുക അവൻ എത്ര അവൻ എത്രയോ രോഗികളെ സൗഖ്യമാക്കി അവൻ എത്രയോ കരണ കാണിച്ചു അവൻ കുഞ്ഞുങ്ങളോട് എത്ര ഇടപെട്ടു എത്ര നല്ല ഒരു മാതൃകയായിട്ട് അവൻ ഈ ലോകത്തിൽ ജീവിച്ചു എന്നാൽ അവൻ മരിക്കേണ്ട എന്താണ് കർത്താവിൻ്റെ മരണം കർത്താവിന് അത്ര എളുപ്പമായിരുന്നൊരു സംഗതിയായിരുന്നില്ല കർത്താവ് ആളിയേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള അവൻ്റെ ചില പറ്റി നമുക്ക് വേദവസ്തുവത്തിൽ വായിക്കാനായിട്ട് കഴിയും ഗത്സമനയിൽ അവൻ രക്തം ഉയർത്തതായിട്ട് കാണാം ഈ ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങളെ തൻ്റെ മേലെ ഏറ്റെടുക്കുമ്പോൾ കർത്താവ് രക്ഷിക്കാൻ ഉദ്ദേശിച്ച എല്ലാവരുടെയും പാപങ്ങൾ കർത്താവ് ഏറ്റെടുക്കുമ്പോൾ അവൻ പാപമാക്കപ്പെടുകയാണ് ചെയ്തത് കർത്താവ് പാപം ചെയ്തിട്ടില്ല പക്ഷെ പാപമാക്കപ്പെടുകയാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം എന്താണ് ഞാനും നിങ്ങളും ചെയ്ത എല്ലാ പാപങ്ങളും ദൈവത്തിന് മുൻപാകെ പ്രാധാന്യമുള്ളതാണ് ആ ഒരു പാപം മതി നമ്മളെ ദൈവത്തിൽ നകറ്റുവാൻ കാരണം ആ ഒരു കുറ്റവാളിക്ക് അനേക കുറ്റങ്ങൾ ചെയ്തുള്ളതിൻ്റെ അർത്ഥത്തിലല്ല ഒരു കുറ്റം ചെയ്താലും അവൻ കുറ്റവാളി തന്നെയാണ് അവൻ നിയമം ലംഘിച്ചാൽ നിയമലംഘനങ്ങൾ തന്നെയാണ് എത്രയോ പാപങ്ങളാണ് ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത് ഈ പാപങ്ങളിലെല്ലാം ശിക്ഷ കർത്താവാളയേശുക്കുസ് ഏറ്റെടുത്തപ്പോൾ അവന് മാനുഷിക രീതിയിൽ പറഞ്ഞാൽ അവനത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല പിതാവെ ഈ പാനപാത്രം എങ്കിലും നീക്കണമേ എന്ന് മൂന്ന് പ്രാവശ്യം അവൻ പ്രാർത്ഥിച്ചു എന്നാൽ ഉടനെ അവൻ പ്രാർത്ഥിച്ചു എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടപ്പിലാക്കണമേ പാപങ്ങളെ വഹിക്കുക എന്ന് പറയുന്നത് കർത്താവിന് വളരെ ഭാരമായിരുന്നു എന്നാൽ അവൻ സന്തോഷപൂർവ്വം വഹിച്ചതിൻ്റെ കാരണം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുവാൻ അവൻ തീരുമാനിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പാപമില്ലാത്ത കർത്താവളെ യേശുക്രിസ്തു പാപികളാളെ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ പാപമാക്കപ്പെടുകയാണ് ചെയ്തത് പാപത്തിൻ്റെ കൂമ്പാരമാക്കപ്പെടുകയാണ് ചെയ്തത് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുവാങ്ങിയപ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിന് മാധുരമുള്ള തൻ്റെ സാന്നിധ്യം പുത്രനിൽ നിന്ന് അകറ്റുകയും എൻ്റെ പിതാവെ എൻ്റെ പിതാവെ നീ എന്നെ കൈവിട്ടതെന്തെന്ന് കർത്താവ് അലറിക്കറിവാൻ്റെ കോണം ക്രൂശൻമേൽ ഇടയായതായിട്ട് നമ്മൾ ബൈബിൾ വായിക്കാനായിട്ട് കഴിയും എന്നാൽ ആ ക്രൂശന്മേൽ നടന്നത് എത്ര വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള വിഷയമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു വലിയ ട്രാൻസ്ഫർ വലിയൊരു കൈമാറ്റമാണ് കാൽവർക്കൂശുമേൽ നടന്നത് അത് പറയാതെ കർത്താവിൻ്റെ കാൽവർക്കൂശിനെ പറ്റി പറയാൻ സാധ്യമല്ല കർത്താവളെ യേശു ക്രിസ്തു തൻ്റെ അവസാനമായി കാൽവർക്കൂശന്മേൽ കടന്ന് പറഞ്ഞത് എന്താണ് ആറ് മണിക്കൂറോളം നരകത്തിൻ്റെ വേദന പാപത്തിൻ്റെ ശിക്ഷ പാപത്തിൻ്റെ ശാപത്തിൻ്റെ വേദന അനുഭവിച്ചിട്ട് കർത്താവ് പറഞ്ഞു ഇത് അവസാനിച്ചു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇത് തീർന്നു എല്ലാം പൂർത്തിയായി എന്താണ് പൂർത്തിയായത് കർത്താവാളെ യേശു ക്രിസ്തു കാൽവർക്കൂശുമേൽ മരിച്ചപ്പോൾ വലിയ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ് പിതാവിൻ്റെ മുമ്പാകെ എന്താണ് പാവികളെയെല്ലാം പാപങ്ങൾ കർത്താവിൻ്റെ മേൽ പിതാവ് ചുമത്തിക്കഴിഞ്ഞപ്പോൾ മനുഷ്യരെ നീതികരിക്കുവാനായിട്ട് കർത്താവാളെ യേശുവിൻ്റെ നീതി മനുഷ്യരുടെ മേൽ ദൈവം ആരോപിക്കുകയാണ് ആര് യേശുവിൻ്റെ അടുത്ത് ചെന്ന് യേശുവെ നീ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് കാൽവർ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും അവനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന മാത്രയിൽ തന്നെ അവരുടെ പാപങ്ങളുടെ ക്ഷമ അവർക്ക് നൽകുകയും കാരണം ആ പാപങ്ങൾ കർത്താവ് ഏറ്റെടുത്തതുകൊണ്ട് രണ്ടാമതായി കർത്താവിൻ്റെ നീതി ദൈവോൻഭാഗ സ്വീകാര്യമായ നീതി നമ്മുടെ മേൽ ആരോപിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം കർത്താവള ഈശ്വരൻ്റെ ഇടത്തുമലത്തും ഓരോ കള്ളന്മാർ അതിൽ ഒരു ഈ രണ്ട് കള്ളന്മാരും കർത്താവിനെ കണ്ടപ്പോൾ ബഹുതമായിട്ടുള്ള ആശയങ്ങൾ അവരുടെ മുമ്പിലൂടെ പോയി ആദ്യം അവർ വിചാരിച്ചു ഇവൻ നിശ്ചയമായിട്ട് ഒരു കൊള്ളരുതാത്തവനാണ് എന്നാൽ കർത്താവ് മരണത്തെ സ്വീകരിച്ചത് കാണുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേജസ് അവർ കണ്ടപ്പോൾ അവൻ പാപമില്ലാത്തവനാണെന്നുള്ള കാര്യം ഒരു ആൾക്കത് മനസ്സിലായി യേശു ക്രിസ്തു മരിക്കുന്നത് തൻ്റെ പാപത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലായി കള്ളൻ എന്താണ് പറഞ്ഞത് യേശുവെ നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം ആ കള്ളൻ കളനൊന്നും പറയാനും വേറിയില്ല അവൻ യാതൊരു നന്മയും ചെയ്തിട്ടില്ല അവനൊരു കൂതാശകൾക്കും പോയിട്ടില്ല അവനൊരു പള്ളിയിലോ ക്ഷേത്രത്തിലോ പോയിട്ടില്ല അവന് യാതൊരു നന്മയും ചെയ്തിട്ടില്ല എന്നാൽ അവൻ്റെ പാപങ്ങൾ യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള ഉപാധി കർത്താവ് ഉണ്ടാക്കുന്നു കണ്ടപ്പോൾ അവന് പറയാനുള്ളത് ഇതാണ് എന്നെയും ഓർക്കണമേ കർത്താവാളെ യേശു ക്രിസ്തു തൻ്റെ നീതി അവന് നൽകി എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കിടക്കുന്നു നമ്മൾ മരിക്കും ഞാൻ എൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കും നിൻ്റെ ജീവൻ നിനക്ക് നഷ്ടപ്പെടും എന്നാൽ ഇന്ന് നീ എന്നോടുകൂടെ പ്രദേശീസായിലിരിക്കും ഇന്ന് നീ എന്നോടുകൂടെ സ്വർഗ്ഗത്തിലിരിക്കും ഇന്ന് നീ എന്നോടു ആയിരിക്കും ഈ ക്രൂശിലെ വരണത്തിനല്ലാതെ യേശുവിൻ്റെ യേശുവിനല്ലാതെ ഈ പ്രഖ്യാപനം നടത്തുവാൻ ആർക്ക് സാധിക്കും ഒരു നന്മയും ചെയ്യാത്ത ഒരു ലോകം കുറ്റക്കാരനെന്ന് കണ്ട കോടതി കുറ്റക്കാരനെന്ന് കണ്ട് മരണശിക്ഷയ്ക്ക് വിധേയപ്പെട്ട ഒരു മനുഷ്യൻ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ കരുണ തോന്നുകയും അവനെ രക്ഷിക്കുകയും ചെയ്യാൻ കാരണം എന്താണ് അവൻ്റെ കുറ്റങ്ങളും യേശുക്ക് ഏറ്റെടുത്തു തൻ്റെ നീതി ആ കുറ്റവാളിക്ക് സൗജന്യമായിട്ട് നൽകി ഇന്ന് അതുകൊണ്ട് ആ കള്ളനെ നമ്മൾ പറയുന്ന ആൾക്കുന്ന കള്ളനല്ല അവൻ്റെ എല്ലാ എല്ലാ പാവങ്ങളെയും യേശു ക്ഷമിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ക്രൂശിലോട് ഞാൻ നിങ്ങളെ ആകർഷിക്കട്ടെ കർത്താവിൻ്റെ ക്രൂശ് എന്നോടും നിങ്ങളോടും പറയുന്ന കാര്യം എന്താണ് നാല് കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു മിനിറ്റ് മാത്രം മതി കർത്താവിനെ ക്രൂശ് ചൂണ്ടിക്കാണിക്കുന്നത് അവൻ നിങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ് ഇതുപോലെ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ ഈ ക്രൂശ് മരണം ഈ ദാരുണമായ ക്രൂശ് മരണം ഈ വേദനയുള്ള ക്രൂശ് മരണം കർത്താവ് സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു രണ്ടാമത് ഈ കർത്താവിൻ്റെ ക്രൂശിലൂടെ അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവുമില്ല എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു മൂന്നാമതായി യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കേ നിങ്ങൾക്ക് സ്വന്തമായി രക്ഷയ്ക്കായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ രക്ഷ സൗജന്യമായിട്ട് വാങ്ങിയാൽ മതി രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളൊരു കുദാശം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പുണ്യകർമ്മങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തീർത്ഥാടനത്തിന് പോകേണ്ട ആവശ്യമില്ല നാലാമതായി ഈ രക്ഷ സ്വീകരിച്ചില്ലെങ്കിൽ നിത്യമായ നഷ്ടമാണ് എന്നേക്കുമുള്ള നഷ്ടമാണ് കാരണം നിങ്ങളാ പോയി അവസാനിക്കുന്ന നിത്യമാണ് നരകത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിക്കാത്ത നരകത്തിലാണ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചെങ്കിലും അവരുടെ മരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമായി തീർന്നു അതൊരിക്കലിടയാകരുതേ യേശുവിൻ്റെ അടുത്തേക്ക് വരിക നിത്യജീവൻ പ്രാപിക്കുക അവൻ്റെ സ്നേഹം ആസ്വദിക്കുക പാവക്ഷമ പ്രാപിക്കുക ആ കള്ളൻ പറഞ്ഞതുപോലെ കർത്താവേനോട് എന്ന് പറയുക ക്ഷമിക്കും നിങ്ങളെ കൈക്കൊള്ളും ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കും സ്വർഗത്തിലവകാശം നൽകും ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ഹൃദയത്തിൽ പകരും അവൻ്റെ കരുണ നിങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ വിലയിരുന്ന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേ നീ രക്ഷയൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ തന്മകനാക്കി നീ വംശമായേകിനീ സ്വാതന്ത്ര്യമേകിയതാ തന്മകനാക്കിനീ വംശമായേകിനീ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിസ്തുല്യത അതെ നാം കേട്ടതുപോലെ ഇതുപോലെ വേറെ ഒരു മരണമില്ല ലോക ചരിത്രത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജനിച്ച് അടക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ഇതിനോട് തുല് തുലനംപ്പെടുത്തുവാൻ ഇതിനോട് തുല്യപ്പെടുത്തുവാനായിട്ട് മറ്റൊരു മരണങ്ങളുമില്ല എന്നത് ബൈബിളിലെ വളരെ വ്യക്തമായ യാഥാർത്ഥ്യമാണ് എന്നത് നാം വിശ്വസിച്ചേ മതിയാവും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം നിസ്തുല്യമാണ് എന്ന് പറയാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് അത് എത്രയോ യാഥാർത്ഥ്യമാണ് കർത്താവായി യേശു ക്രിസ്തു ലോക സ്ഥാപനത്തിൻ്റെ മുന്നമേ തീരുമാനിച്ചൊരു തീരുമാനമാണ് മരിക്കുവാനായിട്ട് ജനിച്ചൊരു കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു ഒരു സ്നേഹം ഇതുപോലൊരു കർത്താവ് വേറെ എവിടെയുള്ളൂ അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ കാണുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മരണം നിസ്തുല്യമാണ് അതിനോട് തുലനപ്പെടുത്തുവാനായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്നാൽ ആ മരണത്തിൽ വിശ്വസിച്ചിട്ടുള്ള വ്യക്തിയാണോ താങ്കൾ കർത്താവായി യേശു ക്രിസ്തു ഇതുപോലെ നിസ്തുല്യമായ മരണം മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൈവിടാത്ത തന്നെ മാറോട് ചേർക്കുന്ന സ്നേഹമുള്ള ഒരു കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിക്കുവാൻ അവൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ഞങ്ങളുടെ കർത്താവെ നന്ദിയോടങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഇതുപോലൊരു മരണം വേറെ ലോക ചരിത്രത്തിലില്ല എന്നുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം അനേക ഭക്തന്മാരും അനേക ലോക പ്രശസ്തരും മരിച്ചെങ്കിലും അവരുടെ എല്ലാ ശവകുടീരം അടഞ്ഞുകിടക്കുകയാണെന്ന് ഞങ്ങൾ ഓർക്കട്ടെ എന്നാൽ കർത്താവായ യേശു മാത്രം താൻ പറഞ്ഞതുപോലെ തന്നെ തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായതുകൊണ്ട് നന്ദിയോടങ്ങിയെ സ്തുതിക്കുന്നു ആ കർത്താവിൻ്റെ മരണം എത്ര നിസ്തുല്യമാണ് നന്ദിയോടങ്ങിയെ സ്തുതിക്കുന്നു അത് വിശ്വസിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം ഞങ്ങളുടെ ശ്രോതാക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു അത് വിശ്വസിച്ച് അംഗീകരിച്ച് ഈ കർത്താവിനെ ഏറ്റവും യോഗ്യമായ നല്ലൊരു ജീവിതം നയിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും കർത്താവെ അവിടുന്ന് തുടച്ചു നീക്കുകയും ഏറ്റവും സന്തോഷവും സമാധാനവും അവിടെ നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്ഫൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ സിക്സ് സിക്സ് ഫോർ എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കതിനുള്ള ഉത്തരവും ഞങ്ങൾ അയച്ചു തരുന്നതാണ് ഈ പ്രോഗ്രാമിലെ സന്ദേശങ്ങളും പാട്ടുകളും ഒന്നുകൂടെ കാണുവാൻ സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വചനം സത്യം സത്യമ സത്യം സത്യമ സത്യം സത്യമാ